ഇടകൈ ഭാഗത്ത് നേരത്തെ കണ്ടെത്തിയത് നാസറിൻ്റെ വീട്ടിലെ മൃതദേഹമാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സുദേവൻ്റെ വീടിൻ്റെ പരിസരത്ത് മഴ പെയ്യുന്നുണ്ട് വീണ്ടും എന്നതാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാക്കുന്നത്. 4 അടി പേരുടെ ഉയരത്തോളം ചെളി മൂടിക്കിടക്കുന്ന പ്രദേശമാണ്. അത് ഏറെ ദുഷ്കരമാണ്. ഇനി ആ കോൺക്രീറ്റിൻ്റെ കട്ടറെടുത്തുകൊണ്ട് ഈ മേൽക്കൂര പൂർണ്ണമായും മാറ്റിയാലും ഉൾഭാഗത്ത് ചെളി പൂണ്ടു കിടക്കുന്ന പ്രദേശമാണ്. അവിടെ ഈ സുദേവനും 4 അംഗങ്ങളുമുണ്ട്. മൊത്തം 5 പേരാണ് ആ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത്. നിരപ്പിൽ ഇത് ശരിക്കും 2 നിലകൾ, അതായത് ഒരു ഭാഗം പൂർണ്ണമായും ഷീറ്റിട്ട നിലയിലായിരുന്നു. ആ ഷീറ്റ് രക്ഷാ ദൗത്യ സംഘം രാവിലെ അതിസാഹസികമായിട്ടാണ് വലിച്ചു മാറ്റിയത്. ഇപ്പോൾ ഗ്യാസ് കട്ടറുകൾ എത്തിച്ചിട്ടുണ്ട്. ബഷീർ, ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ഗ്രൂപ്പിലൊരു വാർത്ത വന്നത് മുണ്ടകയിൽ നിന്നൊരു മൃതദേഹം കൂടി കണ്ടെത്തിയെന്നാണ്. ആരുടെ മൃതദേഹമാണെന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഏത് ഭാഗത്തു നിന്നാണ് ആ മൃതദേഹം കണ്ടെത്തിയത്? ഈ നാസറിൻ്റെ മൃതദേഹം നേരത്തെ കൊണ്ടുപോയതല്ലേ, മറ്റേതെങ്കിലും സ്ഥലത്തു നിന്നാണോ? ഈ വീട്ടിൽ ഈ വീട്ടല്ല, അപ്പുറത്ത് അപ്പുറത്ത് അരുൺകുമാർ, മുണ്ടക്കൈ ഭാഗത്ത് നിന്നും, അതായത് സുദേവിൻ്റെയും നാസറിൻ്റെയും സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ നിന്നാണ് ഇപ്പോൾ ഒരു മൃതദേഹവുമായി പോയിട്ടുള്ളത്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന ഒരു വിവരപ്രകാരം അതൊരു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നാസറിൻ്റെ വീടിനോട് ചേർന്ന എതിർവശത്തെ മേഖലയിൽ നിന്നുമാണ് ആരും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് അതേ മേഖലയിൽ നിന്നും പക്ഷേ രുക്മിണിയുടെ വീട്ടിൽ നിന്നുള്ളതാവാം. പക്ഷേ അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നാണ് ഇന്നലെ ബന്ധു വിളിച്ച് ചോദിച്ചത്. ആ വീട്ടിലെ ഒരാളെയും ഇപ്പോൾ പുറത്ത് കാണാനില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടോ? കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ വലിയ വെല്ലുവിളിയായി അവർക്ക് മുന്നിലുള്ളത് ചുമർ പൂർണ്ണമായും താഴേക്ക് അടർന്നു വീണതാണ്. ആ ചുമർ ഇപ്പോൾ തുടരാം. കുറച്ച് ഹിറ്റാച്ചി കൂടെ കുറച്ച് വലിയ വലിയ വണ്ടികൾ വന്നിട്ട് അതൊന്ന് പറയാൻ പറ്റുമെന്ന് ഹിറ്റാച്ചിയതാ വലിയ വരുമ്പോൾ പുഴയിലായിരിക്കും ആ വണ്ടികൾ അവിടെ കടത്തി വിടുന്നില്ല. അവർ അതൊന്ന് കടത്തി വിടുകയാണെങ്കിൽ വലിയ വണ്ടി വന്നിട്ട് റോട്ടിൽ അവിടെ കിടക്കുന്നുണ്ട്. ആ വാഹനം കിടക്കുന്നുണ്ട്. നമ്മൾ ഈ റോട്ടിലുണ്ട് അവിടെ തുറന്നിട്ടിരിക്കുന്നത് എന്തിനാന്നുള്ളത് അറിയുന്നില്ല. ആ സാധനം അവിടെ വരും. നമുക്ക് ഈ സ്ലാബും കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് നടക്കുന്നത്. കേൾക്കാം മുബഷീർ, എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. മുബഷീർ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പറയുന്നുണ്ട്, നമ്മൾ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ മുബഷീർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം താഴെ നിന്നും വലിയ മെഷീനുകൾ, പ്രൊക്ലൈമർ പോലെയുള്ള മെഷീനുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെയാണ് പ്രൊക്ലൈമർ വരിക മുബഷീർ? താഴെ ബെയിലി പാലം നാളെ വൈകുന്നേരം വരെ ഓപ്പൺ ആവൂ. ആ പാലം മുറിച്ച് കടക്കാതെ, പുഴ മുറിച്ച് കടക്കാതെ മെഷീനുകൾ എത്തിക്കാൻ കഴിയില്ലല്ലോ മുബഷീർ. മുബഷീർ കേൾക്കുന്നുണ്ടെങ്കിൽ മുബഷീർ അവിടെ പ്രൊക്ലൈമറും ഹിറ്റാച്ചികളും കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ അത് എത്തണമെന്നുണ്ടെങ്കിൽ ആ പുഴ മുറിച്ച് കടക്കണം. അത് അസാധ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ നമ്മളോട് പറയുന്നത് പ്രൊക്ലൈമർ ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കുന്നതിൽ അത്രയധികം തടസ്സമില്ല. പാലമില്ലെങ്കിലും ആ ഒരു ഈ മേഖലയിലേക്ക് അത് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അല്ലെ? പാലമില്ലാതെ തന്നെ എത്തിക്കാൻ കഴിയും. പാലം ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കിറ്റാച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കിറ്റാച്ചിൻ്റെ കയറാനേ ഉള്ളൂ. അവിടെ കിറ്റാച്ച് കയറാതെ പാലം സെറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലില്ല. ഇവിടെ സന്നദ്ധ പ്രവർത്തകർ കൊടുത്തിട്ടുള്ള 3 ആമറ് 3
കമ്പ്യൂട്ടർ സാധനങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് സന്നദ്ധ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഉപകരണങ്ങൾ വേണോ. രാവിലെ മുതൽ നമ്മളൊരു വീടിൻ്റെ വർക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ നമുക്ക് ഇതിൽ പകുതി ചെയ്യാനാണ് നമുക്ക് ഈ വലിയ വലിയ ഭീമാളാണ് നമുക്ക് ഇവിടെ തടസ്സങ്ങളുള്ളത്. നമ്മൾ ആമരത്തിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും വലിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സാധനം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അടിയിലൊക്കെ ബോഡികളുള്ളതാണ്. നമുക്ക് ഈ ഇറ്റാച്ചി അവിടെ നിന്ന് അങ്ങോട്ട് കടത്തി വിട്ടാൽ മാത്രമേ ഈ ഭീമാള് പൊക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇട്ടിട്ട് വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭീമാളും മാറ്റാൻ പറ്റുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൊക്ലൈനർ പോലെയുള്ള അത്യാധുനിക സംവിധാനം ഇറ്റാച്ചി വാഹനങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഇത് നേരിട്ട് കാണുന്നതാണ്. രാവിലെ മുതൽ തന്നെ മാത്രമുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എത്തിയ സന്നദ്ധ പ്രവർത്തക പക്ഷെ പറയുന്നത് ആ ഒഴുക്കിനെ മറികടന്നുകൊണ്ട് ഹിറ്റാശിക്ക് മറുവശത്തേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ ഈ വണ്ടിയൊക്കെ തന്നെ ഓടി ഈ പുഴയിനെ ഒഴുക്കിനെ മറികടന്നുകൊണ്ട് ഇതെങ്ങനെ എത്തിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഞാൻ ഇവരോട് ചോദിക്കാറുണ്ട്. ഇത് ഹിറ്റാച്ചിക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരവസ്ഥ മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ കൂടുതലായി ഡീപ്പല്ല. അവിടെ ഓൾറെഡി താഴത്തുള്ളത് മുഴുവൻ കല്ലുകളാണ്. ആർമിയുമാണ്. എൻഡിആർഎഫിന്റെയും ആർമിയുടെയും കോൾ നമുക്ക് എടുക്കാൻ കഴിയില്ല. അവിടെ അതിലാണ് കടന്നു വന്നത്. എൻഡിആർഎഫും ആർമിയുമാണ് നിശ്ചയിക്കുക. ഹിറ്റാച്ചിക്ക് വളരെ സുഖമായിട്ട് അല്ല, അത് നമുക്കിവിടെ ഒന്നും പറയാൻ കഴിയില്ല. അത് തീർച്ചയായും എൻഡിആർഎഫും ആർമിയുമാണ് തീരുമാനിക്കുന്നത്. മുബഷീർ അവരെ ഒഴുക്കുള്ള അതുവഴി കടത്തിവിടാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പാലം നിർമ്മിച്ച ആ ഭാഗത്ത് മാത്രമേ ഒഴുക്കുള്ളൂ, അതിന്റെ മേലോട്ട് ഒഴുക്കില്ല. ഈ ഒഴുക്കുണ്ടെങ്കിൽ തന്നെ ഹിറ്റാച്ചി വലിയ ഹിറ്റാച്ചിക്ക് വളരെ സുഖകരമായിട്ട് കടന്നു പോകും. ഓക്കെ, നമുക്ക് എന്തായാലും എങ്കിലും അവരുടെ ആവശ്യമായി അവർ അത് ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരി ശരി.